വേറൊരാളെ മന്ദബുദ്ധി എന്ന് വിളിക്കാൻ വേണ്ടി ഇവന് അത്രയും ബുദ്ധിയാണോ? ഈ പ്രശ്നം ഞാനെങ്ങനെ ക്യാപ്റ്റൻ ആവട്ടെ, ഞാൻ അവന് ഈ കിച്ചൺ ഡ്യൂട്ടിയിലെ ഞാൻ ആദ്യം ഇടാൻ വേണ്ടി പോകുന്നത്. എന്തിനാണെന്നറിയോ, ആദ്യം ഒരു കുടുംബം എങ്ങനെയാ നോക്കുന്നതെന്ന് അവൻ നമുക്ക് കാണിച്ചിട്ടെ ഒന്ന് കാണണല്ലോ, അറിയണല്ലോ. അവൻ കിച്ചൺ ഡ്യൂട്ടിയിൽ ഈ ഇത്രയും പേര് അവൻ എങ്ങനെയാണ് ഫുഡ് കൊടുത്ത് നോക്കാമെന്ന് എനിക്ക് അറിയണല്ലോ. അവൻ്റെ വിചാരം എന്താണെന്നറിയോ, ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. അതാണ് ഒരു വ്യക്തി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ വട്ട പൂജയാണ് അവൻ. അത് ആദ്യം പോയിട്ട് അവൻ്റെ അടുത്ത് പഠിക്കാൻ പറ. തോറ്റ് കൊടുക്കൂല ബ്ലസ്ലി. അവനെ നോക്കൗട്ട് ചെയ്തിട്ട് അവനേക്കാളും ഇവിടെ നിൽക്കാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ളവളാണ് ഞാനെന്നും, ഒരു ഡോക്ടറും ഒരു ബ്ലസ്ലിൻ്റെയും നിഴലോ ഷാഡോയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതോ അവർക്ക് വേണ്ടി വന്നവളല്ല. ഒരു തെളിയിച്ചിട്ട് അല്ല, ഞാൻ 100 ദിവസം കഴിഞ്ഞ് ഇനി കിരീടം കൊണ്ട് പോകുള്ളൂ. ശേഷമാണ് ഈ ഡയലോഗ്സ് ഞാൻ സംസാരിച്ചത്. ആ മന്ദബുദ്ധി എന്നെ ഇട്ടാലും ഒരു കുടുംബം ഫുള്ള് കൊണ്ടുപോകാൻ, ഇവിടെ ഒരാളെ ഒറ്റയ്ക്ക് കിച്ചൺ ഡ്യൂട്ടി ആരെ ഇട്ടാലും അവർക്ക് കുടുംബം ഫുള്ള് കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടായിരിക്കാം. ഇല്ല, ഞാൻ അതിൽ വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഗിൽട്ടി. നമ്മൾ പറഞ്ഞതും ആ വഴക്കിന് നമ്മള് എവിക്ഷനിൽ ആരൊക്കെ പോവും ഔട്ട് ആവും എന്നുള്ളതിലെ പറഞ്ഞ ഞാൻ ഇന്നവരെ ഇന്നവരെ പോവില്ല. കൊള്ളാം, നല്ല കളി. ഇതെല്ലാം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കാണാനുള്ളതല്ലേ, അല്ലേ? ആരെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം കാണുമല്ലോ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവേ. കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, തലയിൽ ഒന്നുമില്ല, ചളിയാണ്. മന്ദബുദ്ധി എന്ന് വിളിച്ചില്ലേ എനിക്ക്? ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു. Let me tell you this. And also, ഈ LGBTQIA+ നെ കുറിച്ചോ ഫെമിനിസത്തിനെ കുറിച്ചോ സംസാരിച്ചാൽ ആരും ബുദ്ധിജീവി ആവില്ല. ഇതൊക്കെ എല്ലാ നോർമൽ മനുഷ്യരും സാധാരണ മനുഷ്യരും സംസാരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ബിക്കോസ് അതും സാധാരണ ഒരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ളവർ അതിനെ സാധാരണമായി അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് ദ പോയിന്റ് ഇസ് എന്നെ നോക്കൗട്ട് ചെയ്യണമെന്ന് റോബിൻ പറഞ്ഞിട്ട് റോബിൻ നോക്കൗട്ട് ആയി പോയി. ദിൽഷ അവിടെ നിന്ന് എന്നെ നോക്കൗട്ട് ചെയ്തിട്ട് പോവെന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ബട്ട് സ്റ്റിൽ റിയാസ് ഈസ് ഹിയർ. ഒരു മനുഷ്യനും റിയാസിനെ നോക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും കൂടെ പറയാം. ഇനി അവസരം ബിഗ് ബോസ് തന്നെ മനസ്സിലായില്ലേ? ഇനി അടുത്ത വരും. വെയിറ്റ് ആൻഡ് സീ.